സോമാലിയൻ കടൽക്കൊള്ളക്കാർക്കെതിരെ 40 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനു ശേഷം ഇന്ത്യൻ നാവികസേന വലിയൊരു വിജയം കൈവരിച്ചിരിക്കുന്നു. 3 മാസം മുമ്പ് കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പൽ ഇന്ത്യൻ നേവി സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കപ്പലിലെ 17 ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ അവർ പുറത്തേക്ക് എത്തിച്ചു. 35 കടൽക്കൊള്ളക്കാരാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. ഈ വലിയ ചരക്ക് കപ്പലിനെയും അതിൻ്റെ ജീവനക്കാരെയും രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന 2600 കിലോമീറ്ററാണ് കടലിലൂടെ സഞ്ചരിച്ചത്. 2023 ഡിസംബർ 14 MV റുവാൻ എന്ന കപ്പൽ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്. യമൻ ദ്വീപായ സൊക്കോത്രയിൽ നിന്നും 380 നോട്ടിക്കൽ മൈൽ കിഴക്ക് വച്ചാണ് സോമാലിയൻ കടൽക്കൊള്ളക്കാർ ഈ കപ്പൽ തട്ടിയെടുത്തത്. അപ്പോൾ മുതൽ ഇന്ത്യൻ നാവികസേന ഈ കപ്പലിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. സോമാലിയൻ കടൽക്കൊള്ളക്കാർക്കെതിരായ ഈ ഓപ്പറേഷനായി നാവികസേന അതിൻ്റെ P-81 സമുദ്ര പെട്രോളിംഗ് വിമാനം, മുൻനിര യുദ്ധക്കപ്പലുകളായ INS കൊൽക്കത്ത, INS സുഭദ്ര എന്നിവയെ ഉപയോഗിക്കുകയും ചെയ്തു. കൂടാതെ ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് അവരെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നാവികസേന കപ്പലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഈ കടൽക്കൊള്ളക്കാർ അവർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. കപ്പലിൻ്റെ ഡെക്കിൽ കറങ്ങി നടക്കുന്ന കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന് നേരെയും ലക്ഷ്യം വച്ചിരുന്നു. പടക്കപ്പൽ അടുത്തെത്തുമ്പോൾ കടൽക്കൊള്ളക്കാർ 2 തവണ കപ്പലിന് നേരെ വെടിയുതിർക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വെള്ളിയാഴ്ച കടൽക്കൊള്ളക്കാരുടെ നിരന്തരമായ വെടിവെയ്പ്പിനെ തുടർന്ന് നാവികസേന തന്ത്രം മാറ്റിപ്പിടിച്ചു. C-17 വിമാനം വഴി നാവികസേന മാർക്കോസ് കമാൻഡോകൾ കപ്പലിലേക്ക് പറന്നിറങ്ങി. ഇതോടെ കടൽക്കൊള്ളക്കാർക്ക് കീഴടങ്ങാതെ വേറെ രക്ഷയില്ലെന്നായി. അതോടെ 40 മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ വിജയം കണ്ടെത്താൻ ഇന്ത്യൻ നാവികസേനക്കായി. 17 ജീവനക്കാരെ പരിക്കേൽക്കാതെ ഒഴിപ്പിച്ചതായി നാവികസേന വക്താവ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെയും ഇന്ത്യൻ നാവികസേന നിരവധി കപ്പലുകൾ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടൽക്കൊള്ളക്കാർ തുടർച്ചയായി കപ്പലുകൾ ആക്രമിക്കുകയാണ്. നാവികസേന രക്ഷപ്പെടുത്തിയ കപ്പലിൽ മ്യാൻമർ, ബൾഗേറിയ, അംഗോള എന്നിവരിൽ നിന്നുള്ള ജീവനക്കാർ ഉൾപ്പെടുന്നുണ്ട്. 35 കടൽക്കൊള്ളക്കാരാണ് നിരുപാധികം ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്.